ദേശീയപാത വികസനത്തിനായി സ്ഥലം വിട്ടുനൽകുന്നവരോട് നഷ്ടപരിഹാരം നൽകുന്നതിന് മുൻപ് വീടുകൾ ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധം. ഇരിങ്ങൽ പയ്യോളി മേഖലകളിലുള്ളവരോടാണ് ഒഴിയാൻ ആവശ്യപ്പെട്ടത്. നഷ്ടപരിഹാരം ലഭിക്കാതെ എങ്ങനെ മറ്റൊരിടത്തേക്ക് താമസം മാറുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ദേശീയപാത വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനിടെ പരാതികൾ കൂടുകയാണ്. നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ വീടൊഴിയാൻ ആവശ്യപ്പെട്ടതാണ് സ്ഥലം വിട്ടു നൽകുന്നവരെ പ്രയാസത്തിലാക്കുന്നത്. ഞങ്ങള് ഇവിടെ തലമുറകളായിട്ട് ഇവിടെ താമസിച്ച് വരികയാണ്. നമുക്ക് താക്കോൽ ആദ്യം കൊടുത്ത് പൈസ കിട്ടാണ്ട് താക്കോൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ വയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് താക്കോല് വാങ്ങുന്നതിനനുസരിച്ചിട്ട് പൈസ തന്നതിന്റെ ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കും അല്ലേ. അല്ലെ, പ്രതിദിവസത്തിനുള്ള പൈസ ആദ്യം തരാം. 150 കുടുംബങ്ങൾക്കാണ് രേഖകളും താക്കോലും കൈമാറി വീടൊഴിയാൻ നിർദ്ദേശം ലഭിച്ചത്. ഇതോടെ പെരുവഴിയിലാകും എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. ഇവർ വീട് ഒഴിയണമെങ്കിൽ വേറൊരു വീട് കാണണം. വേറൊരു വീട് കാണണമെങ്കിൽ കയ്യിൽ പൈസ വേണം. ഇനി പണം കയ്യിലുള്ളവർക്ക് തന്നെ വേറൊരു വീട് കണ്ടെത്തണമെങ്കിൽ ഇത്രയും സമയമുണ്ട്. അതുകൊണ്ട് അതിനൊരു സാവകാശം കൊടുക്കാതെ ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. 60 വീടൊഴിയാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കാതെ ഒഴിയില്ലെന്ന നിലപാടിലാണ് ഇവർ. നഷ്ടപരിഹാരം നൽകിയ ശേഷം വീടൊഴിയാൻ 60 വരെ സമയം നൽകണം എന്നാണ് കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ദേശീയപാത അതോറിറ്റിയാണ് ഇത്തരമൊരു മാനദണ്ഡം ഉണ്ടാക്കിയതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. ന്യൂസ് 18 പയ്യോളി. 25 കഞ്ചാവുമായി യുവാവ് കൊണ്ടോട്ടിയിൽ പിടിയിലായി. പാലക്കാട് പുലരിക്കോട് സ്വദേശി തരക്കൻതൊടി വീട്ടിൽ മുഹമ്മദ് ഖനീഫ കൊണ്ടോട്ടി കോടങ്ങാട്ടാണ് അറസ്റ്റിലായത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 15 രൂപ വില വരും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രഷറിൽ നിന്നും ശ്മശാനത്തിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് കാരണം ദുരിതമനുഭവിക്കുകയാണ് കണ്ണൂർ പെരുമ്പടവ് മാവുള്ളപൊയിലിലെ 100 കുടുംബങ്ങൾ. 2 മാലിന്യ പ്രശ്നത്തിൽ നടപടിയെടുക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാണ്. കടന്നപ്പള്ളി, പാണാപ്പുഴ, എരമം, കുറ്റൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് മാവുള്ളപൊയിൽ. കരിപ്പാൽ പാറയിൽ നിന്നും ഉത്ഭവിക്കുന്ന അരുവിയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. എന്നാൽ 2 തെളിനീരിന് പകരം അരുവിയിൽ കൂടി ഒഴുകിയെത്തുന്നത് മലിനജലമാണ്. ഈ ക്രഷർ പ്രവർത്തിക്കുന്നത് ഒരു ശാസ്ത്രീയതയും ഇല്ലാതെയാണ്. അവിടുന്ന് വരുന്ന പൊടിയും ശബ്ദവും ശല്യവും കൂടാതെ അവിടുന്ന് ഇറക്കിവിടുന്ന മാലിന്യങ്ങൾ ഈ തോട്ടിലൂടെ ഒഴുക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ രീതികളിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിക്കുന്ന രീതിയിൽ വന്നു ഭവിച്ചിട്ടാണ് ഉള്ളത്. കടനപ്പള്ളി പാണാപ്പുഴ പഞ്ചായത്തിലാണ് ക്രഷർ യൂണിറ്റും ശ്മശാനവും പ്രവർത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മലിനജലം ഒഴുക്കിവിടാൻ പ്രത്യേക സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് മലിനജലം അരുവിയിലേക്ക് തുറന്നുവിടാൻ തുടങ്ങി. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ദുരിതത്തിലായി. മലിനജലം കലർന്നതോടെ കിണറുകൾ ഉപയോഗശൂന്യമായി. സമീപത്തെ ശ്മശാനത്തിൽ ശാസ്ത്രീയമായ രീതിയിലല്ല മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. ഇത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. 5 നിന്നാണ് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ സംസ്കരിക്കുന്നത്. അത് യാതൊരു സുരക്ഷയുമില്ലാതെയാണ് കൊണ്ടുവന്ന് സംസ്കരിച്ചിട്ട് ആൾക്കാർ തിരിച്ചു പോകുന്നത്. അലസ്യമായിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന അതേ സ്ഥിതിയാണുള്ളത്. ഇതിൻ്റെ വെള്ളം ഈ തോടുകളിൽ കൂടി ഒഴുകി ആ പ്രദേശത്ത് കൂടിയിട്ടാണ് പുഴയിലെത്തുന്നത്. ശ്മശാനത്തിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്നും ആശങ്കയുണ്ട്. നാട്ടുകാർ പഞ്ചായത്തിൽ നിരവധി പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 പെരുമ്പടവ്. കൊലപാതകങ്ങളിലും വിവിധ അതിക്രമങ്ങളിലും പ്രതിയായ ഗുണ്ടാ നേതാവ് തൃശൂരിൽ പിടിയിൽ. വെളിയഞ്ഞൂർ സ്വദേശി വിവേകിനെയാണ് കാപ്പ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിനോയ് കൊലക്കേസിലും 2 മയക്കുമരുന്ന് കേസിലും പ്രതിയാണ്. തൃശൂർ DIG നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ റേഞ്ചറിന്റെ ഭാഗമായാണ് അറസ്റ്റ്. വയനാട്ടിൽ കൂലിക്കാര്യത്തിൽ തർക്കിച്ച് സഹതൊഴിലാളിയുടെ കാല് തല്ലിയൊടിച്ച കേസിൽ പ്രതി പിടിയിൽ. പടിഞ്ഞാറത്തറ സ്വദേശി സിഞ്ചുവാണ് അറസ്റ്റിലായത്. പടിഞ്ഞാറത്തറ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറത്തറ ചേതലോട്ടുകുന്ന് ഇടുങ്ങനാക്കുഴി തോമസിനെയാണ് ഇയാൾ ആക്രമിച്ചത്. മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പയ്യന്നൂർ 500 അമ്പല പരിസരത്ത് വഴിയരികിൽ ഉപേക്ഷിച്ച നിലയിൽ തോക്കും 10 കണ്ടെത്തി. നായാട്ടിന് ഉപയോഗിക്കുന്ന തോക്കാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘമെത്തി പരിശോധിക്കും. പ്രദേശത്തെ നായാട്ട് സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി.
ആലക്കോട് നെല്ലിപ്പാറയിൽ കൃഷിയിടത്തിലെ വാഴകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. നെല്ലിപ്പാറ ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ ചോലിൽ സലാമിന്റെ കൃഷിഭൂമിയിലെ വാഴകളാണ് നശിപ്പിച്ചത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്താണ് സലാമും കുടുംബവും വാഴകൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് രണ്ടു മാസം പ്രായമായ വാഴകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഴകൾ നശിച്ചതോടെ വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് സലാം പറയുന്നു. കൃഷി നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്ന് പ്രദേശവാസികളും ആവശ്യപ്പെടുന്നു. വാഴ നട്ടു നടത്തി വളർത്തണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അത് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഷമമുള്ള സംഭവം. എന്തായാലും ഇതുപോലത്തെ മോശപ്പെട്ട പണികൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ. കൃഷി ചെയ്യുന്നതിൻ്റെ വിഷമം അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മേലാലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. സലാമിന്റെ പരാതിയിൽ ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ആലക്കോട്. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടി കോഴിക്കോട് കട്ടിപ്പാറയിലെ കർഷകർ. സോളാർ വേലികളും ചുറ്റുമതിലും എല്ലാം സ്ഥാപിച്ചെങ്കിലും ഇതൊന്നും പന്നികൾക്ക് തടസ്സമല്ല. വനം വകുപ്പിന് പരാതി നൽകി മടുത്ത കർഷകർ വനം വകുപ്പിനെതിരെ പോലീസിൽ പരാതി നൽകി. വനാതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകൾ അകലത്തിലുള്ള കട്ടിപ്പാറ ചമൽ പ്രദേശത്താണ് കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത്. സന്ധ്യയോടെ കൃഷിയിടത്തിലെത്തുന്ന പന്നിക്കൂട്ടങ്ങൾ പുലർച്ചെ വരെ നാശം വിതയ്ക്കും. ചമൽ വേങ്ങന്താനം സ്വദേശി ജോൺ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ചുറ്റുമതിൽ നിർമ്മിച്ച ശേഷം കപ്പ നട്ടു. മതിലിന് മുകളിൽ വേലി തീർത്തു. എന്നാൽ ഇവ മറികടന്നും കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തുകയാണ്. ഇതോടെ രാത്രിയും ഉറക്കമിളച്ച് കാവലിരിക്കുകയാണ് കർഷകർ. വനപാലകരോട് പരാതി പറഞ്ഞു മടുത്തപ്പോൾ നടപടിയെടുക്കാത്ത വനംവകുപ്പിനെതിരെ കർഷകർ പോലീസിൽ പരാതി നൽകി. പന്നി കുഞ്ഞുങ്ങളോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ പന്നി നമ്മളെ കുത്തിമറിച്ചിടും. ഒറ്റപ്പന്നി വന്നാലും കുത്തിമറിച്ചിടും. അതുകൊണ്ട് അങ്ങനെ ഓടിക്കാനും പേടി. പക്ഷെ രാവിലെ ഉറക്കമിരുത്ത് സുഖമില്ലായിരിക്കുന്നത് എനിക്ക് ഉറങ്ങാതിരുന്ന് വേണം കാവലിൽ നിന്നിട്ടപ്പോൾ ഇത്രയും പിടിച്ചെടുത്തിരിക്കുന്നത്. രണ്ടാമത് ഞാൻ ഈ റബ്ബറൊക്കെ വെച്ച് 800 റബ്ബർ വെച്ചിട്ട് എനിക്കിന്നിപ്പോൾ വെട്ടാൻ 600 എണ്ണേ ഉള്ളൂ. 200 മരം നഷ്ടപ്പെട്ടു. പന്നി കടിച്ചു പൊക്കി ഉണക്കി കളയുക. ജാതി വെച്ചു 20 വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് 7 ജാതിയുള്ളൂ. റബ്ബർ, തെങ്ങ്, ജാതി തുടങ്ങിയ കൃഷികളെല്ലാം പന്നി നശിപ്പിക്കുന്നുണ്ട്. പ്രദേശത്തെ മറ്റൊരു കർഷകനായ പൈലോ മാസ്റ്റർ കൃഷിയിടത്തിനു ചുറ്റും ഇരുമ്പുവേലി സ്ഥാപിച്ചു. എന്നിട്ടും മഞ്ഞൾ, ഇഞ്ചി തുടങ്ങിയവയെല്ലാം പന്നികൾ നശിപ്പിച്ചു. കാട്ടുപന്നി ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഇഞ്ചി കൃഷി മുഴുവനും കുത്തി നശിപ്പിച്ച്. ഏതാണ്ട് 1/2 ഏക്കർ സ്ഥലത്തോളം കൃഷി ചെയ്തിരുന്ന ഇതാണ് ഏതാണ്ട് മുഴുവൻ തന്നെ നശിപ്പിച്ചു എന്ന് പറയാം. വേലിയിട്ട് അടവാക്കിയതായിരുന്നു. എന്നിട്ടും പന്നിയുടെ ശല്യം ഏതെങ്കിലും വഴിയൊക്കെ കയറി നശിപ്പിക്കുകയാണ്. പലപ്പോഴും പന്നികൾ ആക്രമിക്കാനെത്താറുണ്ടെന്നും നാട്ടുകാരും പരാതി പറയുന്നു. വനാതിർത്തിയിലേക്കോ വനത്തിലേക്കോ കയറി ഇവിടെ ആരും കടന്നു കയറിയിട്ട് ഒരു മൃഗത്തെ പോലും വേട്ടയാടുന്നില്ല. അതിന് നിയമത്തിൻ്റെ വഴിയിലൂടെ പോയിക്കോട്ടെ. കൃഷി സംരക്ഷിച്ചെടുക്കാനുള്ള ഒരു നിയമവും അതിനുള്ള ഒരു സംരക്ഷണവും തരണം. ഇതിനെ ക്ഷുദ്രജീവിപ്പട്ടികയിൽപ്പെടുത്തണം. ബാങ്കിൽ നിന്നും വായ്പ എടുത്തു തുടങ്ങിയ കൃഷി നശിച്ചതോടെ വലിയ ബാധ്യതയാണ് കർഷകർ നേരിടുന്നത്. ന്യൂസ് 18 കട്ടിപ്പാറ. കാട്ടുപന്നികളും കുരങ്ങുകളും മൂലം കൃഷിനാശം പതിവായ കോതമംഗലം കുട്ടമ്പുഴയിൽ കർഷകർ വലിയ പ്രയാസത്തിലാണ്. കൃഷിനാശം പതിവായതോടെ വലിയ നഷ്ടമാണ് ഇവർ നേരിടുന്നത്. ന്യായപ്പള്ളിയിലും കൃഷിയിടങ്ങൾ കാട്ടാന കൈയടക്കിയിരിക്കുകയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ന്യായപ്പള്ളിയിൽ കുരങ്ങുകളും കാട്ടുപന്നികളും കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് പതിവായി. കഴിഞ്ഞ ദിവസങ്ങളിലും ആക്രമണമുണ്ടായിരുന്നു. മറ്റപ്പിള്ളിൽ മത്തായിയുടെ കൃഷിയിടത്തിലെ 250 ഏത്തവാഴകളും റബ്ബർ തൈകളും ഇഞ്ചി തുടങ്ങിയ കാർഷിക വിളകളും ആനകൾ നശിപ്പിച്ചിരുന്നു. ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് 6 വന്നു. ഇന്നലെ 3 4 വന്നേക്കണെന്ന് അറിയാൻ പാടില്ല. 280 വാഴകളും വെച്ചതാ. ഇപ്പോൾ 1-2 ബാലൻസ് ഉണ്ട്. ബാക്കിയെല്ലാം തകർത്തു. 5-6 ഉണ്ടായിരുന്നു, അതും ചവിട്ടി കളഞ്ഞു. 1 ഏക്കറോളം വരുന്ന സ്ഥലത്തെ ഇടക്കയ്യാലകളും ചവിട്ടിപ്പൊളിച്ചു. ആദ്യമായാണ് ഈ ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാനകൾ എത്തുന്നതിൽ നാട്ടുകാരും ഭീതിയിലാണ്. കൃഷി നശിപ്പിച്ചതുമൂലം വലിയ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. ആനശല്യത്തിൽ നടപടി വേണമെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കുട്ടമ്പുഴ. ഇടുക്കി ബൈസൺ വാലിയിൽ ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മണൽ നീക്കം ചെയ്യാൻ നടപടിയില്ല. ഇതോടെ ആദിവാസികളുടെ ഏക്കർ കണക്കിന് കൃഷിയിടമാണ് നശിച്ചിരിക്കുന്നത്. ഗ്യാപ് റോഡിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് മണലടിഞ്ഞ് വൻ കൃഷിനാശമുണ്ടായത്. ഈ കാണുന്നത് പുഴയോരമല്ല. ബൈസൺ വാലി ഗ്യാപ് റോഡിൽ ആഗസ്റ്റിലുണ്ടായ ഉരുൾപൊട്ടലിന് മുമ്പ് ഏലവും വാഴയുമെല്ലാം വിളയുന്ന ഇടമായിരുന്നു ഇത്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ തീർത്ത മണൽപ്പരപ്പാൽ നശിച്ചത് ഏക്കർ കണക്കിന് കൃഷിയാണ്. ഇതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കുന്നതിനും മണൽ നീക്കം ചെയ്യുന്നതിനും ഒരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. ഈ ഏലക്കാട് മൊത്തം പോയി. ഈ വാഴ അവിടെ കൊടി ഇവിടെ എല്ലാം ഈ പറം മൊത്തം ഞങ്ങളുടേതാണ്.
ഒരു അഞ്ച് പേർ ഞങ്ങളിപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇതേവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 10 ദിവസം നമുക്ക് കിട്ടിയിട്ടും ഇല്ല. ഒരു ഉറപ്പും ഇല്ലതാനും. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം ബന്ധപ്പെട്ട സർക്കാരുകൾ. പഞ്ചായത്തിന് ഇവ നീക്കം ചെയ്യുന്നതിന് പരിമിതികളുണ്ടെന്നും സർക്കാർ ഇടപെടണമെന്നുമാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ ആവശ്യം. ത്രിതല പഞ്ചായത്തിന് ഇതിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനും വേണ്ടപ്പെട്ട ഒരു നടപടി, അതായത് എത്രയും പെട്ടെന്ന് ഈ മണലും നീക്കി ഈ തോട് പഴയ രീതിയിൽ തന്നെ ആക്കുകയും പാലം നിർമ്മിക്കുകയും ചെയ്യണം. മണൽ വന്നു മൂടിയ സമീപത്തെ തോടും നികന്നിരിക്കുകയാണ്. ഈ മണലും നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ വരുന്ന മഴക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയൂ. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ബൈസൺവാലി നിവാസികളുടെ റോഡെന്ന സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക്. ടീ കമ്പനിയിലെ ചപ്പാത്തു പാലത്തിനും ശാപമോക്ഷം. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ. ബൈസൺവാലി പഞ്ചായത്തിലെ പ്രധാന റോഡാണ് ടീ കമ്പനി കുഞ്ചിത്തന്നി റോഡ്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ നടന്നു പോകുവാൻ പോലും പ്രയാസമായിരുന്നു. ഒട്ടേറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മന്ത്രി എം എം മണി ഇടപെട്ടത്. ഇതേ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലായി. 153 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ഉടുമ്പൻചോല 2 മൈൽ റോഡിന്റെ ഭാഗമാണ് ബൈസൺവാലിയിലെ റോഡും. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. റോഡ് യാഥാർത്ഥ്യമാകുന്നതിൽ സന്തോഷത്തിലാണ് നാട്ടുകാർ. ഇത് ആദ്യകാലം മുതൽ ഉള്ള ഒരു റോഡാണ്. ഇതിങ്ങനെ അത്യന്താപേക്ഷമായിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വളരെ യാത്രക്കാർക്കും വണ്ടിക്കാർക്കും എല്ലാം വളരെ ദുരിതമുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുത്ത് കിസ്ബിയുടെ ഭാഗമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് വളരെ സന്തോഷമുണ്ട്. ചെയ്ത് 4 പാലങ്ങളും റോഡിൻ്റെ ഭാഗമായി പുതുക്കി നിർമ്മിക്കും. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളത്തിലാകുന്ന ടീ കമ്പനിയിലെ ചപ്പാത്തു പാലവും ശോചനീയാവസ്ഥയിലായ മൃഗാശുപത്രിക്ക് സമീപത്തെ പാലവും അപകടക്കെണിയായ 40 ഏക്കർ പാലവും ഇതിലുൾപ്പെടുന്നു. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഏറെക്കാലത്തെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് 18 ബൈസൺവാലി. കൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് ചുണ്ടിൽ റോഡരികിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൈതേരി ആറങ്ങാട്ടേരി സ്വദേശികളായ സാരംഗ് അതുൽ എന്നിവരാണ് മരിച്ചത്. ബൈക്ക് മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് യുവാക്കൾ മരിച്ചത് എന്നാണ് സംശയം. പാലക്കാട് വണ്ടിത്താവളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മരിച്ചത് പട്ടഞ്ചേരി സ്വദേശി രഘുനാഥൻ, വണ്ടിത്താവളം സ്വദേശി കാർത്തിക്, തൃശൂർ സ്വദേശി അജിത് എന്നിവരാണ്. ഇന്നലെ രാത്രി 10 മണിയോടെ വണ്ടിത്താവളത്തെ വില്ലേജ് ഓഫീസിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. അടിമാലി സർക്കാർ സ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. അതേസമയം ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന കാര്യത്തിൽ ഇടപെടലുകൾ നടത്തി വരികയാണെന്ന് ദേവികുളം MLA എസ് രാജേന്ദ്രൻ പറഞ്ഞു. പിന്നാക്ക മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ. ഇവിടെ നിന്ന് 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾ മറ്റിടങ്ങളിൽ പോയി പഠിക്കേണ്ട സാഹചര്യമാണ്. അടിമാലിയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇക്കാര്യത്തിൽ ഇടപെടലുകൾ നടത്തി വരികയാണെന്ന് എസ് രാജേന്ദ്രൻ MLA പറഞ്ഞു. അടിമാലിയിൽ ഗവൺമെന്റ് സ്കൂളിന് പുതിയ സ്കൂൾ ബസ് അനുവദിച്ചതായും MLA അറിയിച്ചു. ഈ അധ്യയന വർഷത്തിൽ പ്ലസ് 1 അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന കാലയളവിൽ, അതായത് അടുത്ത അധ്യയന വർഷത്തിൽ നമുക്ക് പ്ലസ് 1 തുടങ്ങാനാവും എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉള്ള സാഹചര്യം. തീർച്ചയായും ആ പ്രഖ്യാപനം ഉണ്ടാവും. പിന്നെ സ്കൂളിൽ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഒരു ബസ് അത് ഇത്തവണ അനുവദിച്ചിട്ടുണ്ട്. അതും സ്കൂളിൽ അടിമാലി ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും ഹൈടെക് പ്രഖ്യാപനവുമെല്ലാം നടന്നതിനു പിന്നാലെയാണ് ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യമുയരുന്നത്. അനുകൂല നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് MLA നൽകുന്നത്. ന്യൂസ് 18 അടിമാലി. കോവിഡ് കാലം എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്ന് തെളിയിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് NSS സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മുതൽ കാർഷിക മേഖലയിലായിരുന്നു ഈ സ്കൂളിന്റെ പരീക്ഷണങ്ങൾ. ലോക്ഡൌൺ തുടക്ക ദിവസങ്ങളിൽ തന്നെ സ്കൂൾ പരിസരം വൃത്തിയാക്കി വാഴയും മരച്ചീനിയും കാച്ചിലും നട്ടു. അടുത്തത് നെൽകൃഷിയിലെ പരീക്ഷണമായിരുന്നു. പെരിങ്ങമല നോർത്ത് പാടശേഖരത്തിൽ നെൽകൃഷി നടത്തി വിളവെടുത്തു. കരനെൽകൃഷിയിലാണ് സ്കൂളിന്റെ അടുത്ത പരീക്ഷണം. COVID-19 ദുരിതവുമായി ബന്ധപ്പെട്ടുള്ള ലോക്ഡൌൺ സമയത്ത് പാലോട് NSS ഹൈസ്കൂള് കുട്ടികൾക്ക് കാർഷിക മേഖലയിലുള്ള അറിവ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും സ്കൂൾ പരിസരത്ത് വ്യത്യസ്തമായ വാഴകൾ നട്ടുകൊണ്ട് ഏകദേശം 30-35 ഐറ്റംസ് വെറൈറ്റി വാഴകൾ കൃഷി ചെയ്തു.
അതുപോലെ തന്നെ നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പാടശേഖര സമിതിയുമായി സഹകരിച്ചുകൊണ്ട് അവിടെ നെൽകൃഷി ഇറക്കുകയും അത് കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുകയും ചെയ്തു. അതിൻ്റെ വിളവെടുപ്പും നമ്മൾ ഉടനെ തന്നെ നടത്തി കഴിഞ്ഞു. ഹരിത കേരള മിഷനുമായി ചേർന്ന് സ്കൂളിൻ്റെ പരിസരത്ത് ഫലവൃക്ഷ തൈകൾ നട്ട ഒരു പച്ചത്തുരുത്ത് തന്നെ ഈ സ്കൂൾ നിർമ്മിച്ചു. ലോക്ക്ഡൗണിന് ശേഷം തിരികെ എത്തുന്ന വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ശലഭ പാർക്കും ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ കോവിഡ് രോഗികൾ പ്രതിഷേധിക്കുന്നു. ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 250 കോവിഡ് രോഗികളാണ് ബീച്ച് ആശുപത്രിയിലുള്ളത്. അപ്പൊ നമ്മളെ പക്ഷേ ഈ കൊറോണ ചികിത്സ മറ്റേ നിങ്ങളോട് നമ്മൾ വളരെ സഹകരണത്തിൽ എല്ലാവരും നല്ല സഹകരണത്തില്ല നിങ്ങൾ നമ്മളെ സഹകരിക്കില്ല. ഇങ്ങനത്തെ ഭക്ഷണം തന്നാൽ ഞങ്ങൾ രോഗികളെ ഈ രോഗികളെ കൂടുതൽ രോഗികൾ ഭക്ഷണ സമയത്ത് നിങ്ങൾ നല്ല ഭക്ഷണം കിട്ടണം നല്ലോണം ഭക്ഷണം നിങ്ങളൊന്ന് വന്നു നോക്കി. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഒരാൾ പയർ കഞ്ഞിക്ക് വേണ്ടിട്ട് പയർ ചോദിച്ചിട്ട് ആള് 3 ഫ്ലോർ എന്നിട്ട് പയർ കൂട്ടിട്ട് നോക്കി വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഷഹീദ്, ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്തതാണോ അതോ സമയത്ത് ഭക്ഷണം ലഭിക്കാത്ത എന്താണ് രോഗികളുടെ ആവശ്യം? ആദിര, കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കോവിഡ് രോഗികളാണ് ഇപ്പോൾ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അപര്യാപ്തമായ രീതിയിലാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത് രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചപ്പാത്തി എന്ന രീതിയിലാണ് ഭക്ഷണം അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അത് പരിമിതമായ രീതിയിലാണ്, ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ അളവിൽ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പരാതിപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരോടും മറ്റ് സ്റ്റാഫ് അംഗങ്ങളോടും പ്രതിഷേധിക്കുകയാണ്. അവർ തങ്ങളുടെ പ്രയാസങ്ങൾ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അവർ കൂട്ടമായി വാർഡിന് പുറത്തേക്ക് വന്നൊരു സാഹചര്യവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നതാണ്. ആശുപത്രി അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നപ്പോൾ അവർ അറിയിച്ചത് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആശുപത്രി ക്യാന്റീനിലുള്ള ഭക്ഷണമാണ് നേരത്തെ അവർക്ക് നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ജില്ലാ കലക്ടർ തന്നെ ഇടപെട്ട് കുടുംബശ്രീ യൂണിറ്റിന്, പ്രദേശത്തുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റിന് ഭക്ഷണ വിതരണത്തിന് ചുമതല ഏൽപ്പിച്ചു. പക്ഷേ അതിനുശേഷം ചില പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യം അടിയന്തരമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുമെന്നാണ് ആശുപത്രി അധികൃതർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തങ്ങൾ നിരന്തരമായി ഇക്കാര്യം പരാതിപ്പെടുകയാണെന്നാണ് രോഗികൾ പറയുന്നത്. അതിനെ സൂചിപ്പിച്ചതുപോലെ അപര്യാപ്തമായ ഭക്ഷണം, അതുതന്നെ അതിനെ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ലഭിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. പ്രായമായവരുൾപ്പെടെ 80 കഴിഞ്ഞവരുൾപ്പെടെയുള്ളവർ അവിടെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവർക്കൊക്കെ രാവിലെ 9 ശേഷമാണ് പ്രാതൽ ലഭിക്കുന്നത് എന്നുള്ളൊരു പരാതി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു പുതിയ പരാതിയല്ല, ഇവർ ദിവസങ്ങളായി ഇങ്ങനെ ഒരു ആവശ്യം അധികൃതർക്ക് മുന്നിൽ വെച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത് അല്ലേ? ഇവിടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെയാണ്? അത്തരത്തിലുള്ളതാണ് പരാതി. 250 രോഗികൾ ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ ഉണ്ട്. 300 ആളുകൾക്കുള്ള കപ്പാസിറ്റിയാണ് ആശുപത്രിയിൽ ഉള്ളത്. പക്ഷേ 200 വന്നാൽ തന്നെ അവിടെ ആശുപത്രിയിൽ കൂടുതൽ അസൗകര്യമുണ്ടാകുന്ന ഒരു സാഹചര്യം ബീച്ച് ആശുപത്രിയിലുണ്ട്. നേരത്തെ ബീച്ച് ആശുപത്രി മറ്റ് പൊതു ആശുപത്രിയെ നിലനിർത്തിയിരിക്കുകയായിരുന്നു. ഈ അടുത്തിടെയാണ് ബീച്ച് ആശുപത്രി കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കി മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട ചില അസൗകര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണത്തുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു പരാതി ഇപ്പോഴാണ് പുറത്തു വരുന്നൊരു സാഹചര്യമുള്ളത്. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലൊരു പരാതി നിലവിലുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതിന് ഔദ്യോഗികമായി ആശുപത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ആശുപത്രിയിലെ PRO ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹമാണ് നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. അതായത് ഇത്തരത്തിലുള്ള ഒരു പരാതി, ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടൊരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ ആശുപത്രി ക്യാന്റീൻ, ആശുപത്രിയിലെ നേരത്തെയുള്ള ക്യാന്റീൻ തന്നെയായിരുന്നു ഇവർക്ക് കോവിഡ് രോഗികൾക്കും ഭക്ഷണ വിതരണം ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ആശുപത്രിക്ക് തന്നെ ബോധ്യപ്പെട്ടതിനാൽ അവരെ മാറ്റി കുടുംബശ്രീ യൂണിറ്റിനെ ഏൽപ്പിച്ചു എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. പക്ഷേ കുടുംബശ്രീ യൂണിറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രോഗികൾ പറഞ്ഞതുപോലെ ഭക്ഷണം അപര്യാപ്തമാണെന്നുള്ള പരാതി ആദ്യ ആശുപത്രിയിൽ കോവിഡ് രോഗികൾക്ക് ഭക്ഷണത്തെ സംബന്ധിച്ച് മതിയായ ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് ആരോപിച്ച് പ്രതിഷേധം. 250 കോവിഡ് രോഗികളാണ് ബീച്ച് ആശുപത്രിയിൽ പ്രതിഷേധിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് ഷഹീദ്. ഇനി കാർഷിക കേരളം. കൊണ്ടോട്ടി സർവേ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. തുറക്കൽ ചെമ്മലപ്പറമ്പിൽ 1.5 ഏക്കറിലാണ് കൃഷി.
തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനടുത്താണ് കൃഷി. 5 മാസം മുൻപാണ് ഇവിടെ കൃഷി തുടങ്ങിയത്. തുറക്കൽ ചെമ്മലപ്പറമ്പിൽ 1.5 ഏക്കറിലാണ് വാഴ, കപ്പ, ചേന, ചേമ്പ്, മഞ്ഞൾ, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ഇഞ്ചി എന്നിവ കൃഷി ചെയ്തത്. മധുരക്കിഴങ്ങ് വിളവെടുത്തു തുടങ്ങി. ജൈവ രീതിയിലാണ് പരിപാലനം. വിളവെടുപ്പ് ഉത്സവം കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ സി ഷീബ നിർവഹിച്ചു. കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. തികച്ചും ജൈവ കൃഷിയാണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കൃഷി നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ബാങ്ക് തന്നെ നേരിട്ട് വിൽപ്പന നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിലക്കുറവിൽ നൽകും. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലയിലേക്ക് കൃഷി വ്യാപിപ്പിക്കും. ന്യൂസ് 18 കൊണ്ടോട്ടി. കൊട്ടാരക്കര സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൃഷി. കോവിഡ് കാലത്തെ പരിമിതികളെ അവഗണിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കാൻ ഒരുങ്ങുകയാണ് സദാനന്ദപുരം ഗവൺമെന്റ് സ്കൂൾ. 60 സെന്റ് സ്ഥലത്തായി ഡ്രിപ്പ് ഇറിഗേഷൻ പച്ചക്കറി കൃഷിയാണ് നടപ്പാക്കുന്നത്. കുഞ്ഞുങ്ങൾ കൂട് ഉറക്കുമ്പോഴേക്കും അവർക്ക് നല്ല ആഹാരം, ഉച്ചഭക്ഷണത്തിൽ നല്ല ആഹാരം കൊടുക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല മാലിന്യങ്ങളില്ലാത്ത, വിഷം കലരാത്ത പച്ചക്കറിയിലുള്ള ഉച്ചഭക്ഷണം നൽകാൻ നമുക്കിതിലൂടെ കഴിയും. കളശല്യമില്ലാതെ അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ വളർത്തിയെടുക്കുകയാണ് കൃഷിരീതിയുടെ ലക്ഷ്യം. ഗുണഭജലം എന്ന് പറയുന്ന ഒരു വൈവിധ്യമാർന്ന ഒരു ജൈവവള ലായനി നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വിവിധങ്ങളായ ഔഷധ സസ്യങ്ങളുടെ ഇലകളും ചാണകവും ഉഴുന്ന് പരിപ്പുകളും ഒക്കെ ചേർത്തുകൊണ്ട് അത് ഒരു 90 ദിവസം വെപ്പിച്ച് വെച്ചിരുന്ന് അതിൻ്റെ ആ തെളിയെടുത്ത് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ കടത്തി വിട്ടിട്ടാണ് അതിന് കൊടുക്കുന്നത്. നല്ല വളർച്ചയും പിന്നെ പ്രതിരോധ ശേഷിയും ഇതുകൊണ്ടുണ്ടാകുന്നത്. അടിസ്ഥാന വളം ഇട്ടതിന് ശേഷം ഷീറ്റ് വിരിച്ച് ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് തൈകൾ മുളപ്പിക്കുന്നത്. ലായനി രൂപത്തിലുള്ള വളവും വെള്ളവും പൈപ്പുകൾ വഴി കൃഷിയിടത്തിലെത്തും. ഇത്തരം കൃഷിരീതികൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി വീടുകൾ സന്ദർശിക്കുന്നുണ്ടെന്നും അധ്യാപകർ പറയുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ വീടുകളൊക്കെ സന്ദർശിച്ച് അവരുടെ കൃഷിയിടങ്ങൾ, അവരുടേതായ കൃഷിയിടങ്ങൾ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെട്ടിക്കുല കൃഷിഭവന്റെയും തൊഴിലുറപ്പ് സംഘങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങളുള്ള കുട്ടികൾ അവരെ അവരുടെ വഴിയൊന്ന് മാറ്റി കൃഷിയുടെ നന്മയിലേക്ക്, പാഠങ്ങളിലേക്ക് ഞങ്ങൾ പലപ്പോഴും കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിലുള്ള അവന്റെ സ്വഭാവ മാറ്റം ഞങ്ങൾ ഇതിനകത്ത് ഒരു ഗുണമായി കാണുകയാണ്. 2 ഏക്കറിൽ സ്കൂളിലെ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ 23 ഇനം പച്ചക്കറി കൃഷിയും നടന്നു വരുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. കോതമംഗലം കുറ്റിലെണ്ണി സർവീസ് സഹകരണ ബാങ്കിൽ വയോജന മിത്രം പദ്ധതിയുടെ ഭാഗമായി പെൻഷൻ വിതരണം നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TM അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച കോതമംഗലം വാളാച്ചിറ നെല്ലിമറ്റം റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കവളങ്ങാട് പല്ലാരിമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. 1.5 കോടി രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു അധ്യക്ഷത വഹിച്ചു. ഇടവ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും താലൂക്ക് ജമാഅത്ത് ഫെഡറേഷന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന നബിദിന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം V. ജോയി MLA ആലുമൂട് വലിയ പള്ളിയിൽ നിർവഹിച്ചു. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി പതാക ഉയർത്തി. നാട്ടു വർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.